വെൽക്കം ടു ടെസ്റ്റി വേൾഡ് ദ പാഷൻ ഓഫ് കുക്കിംഗ് ഹായ് ഫ്രണ്ട്സ് ഞാൻ റൈഹാന ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കരിമീൻ ഫ്രൈ ആണ് എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് കരിമീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത് കരിമീൻ നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഓ ഞാൻ തലയൊന്നും എടുത്തിട്ടില്ല തലഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതുപോലെ തന്നെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വര ഇട്ടുകൊടുത്തിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വര ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന വിനാഗിരി ആണ് വൈറ്റ് വിനഗറാണ് ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നാരങ്ങ നീരാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്ന കോൺഫ്ലവർ ആണ് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നന്നായി മീനിൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഈ മീനിൻ്റെ വര ഇട്ടേക്കുന്ന ഭാഗത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നന്നായി എല്ലായിടം നല്ല പോലെ തന്നെ അരപ്പ് പിടിക്കാൻ ഭാഗത്തേന് തേച്ച് കൊടുക്കുക ഏരു അധികം വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മീനിൻ്റെ ആ ഉൾഭാഗത്തൊക്കെ നമ്മൾ അരപ്പ് തേക്കുമ്പോൾ പ്രത്യേകം കൈവെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ശരിക്കും ഫ്രൈ അല്ല ഫ്രൈ ചെയ്തിട്ട് നമ്മളൊരു റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം ഇനി നിങ്ങളൊക്കെ കരിമീൻ വാങ്ങുമ്പോൾ കരിമീൻ തന്നെ വേണമെന്നില്ല ഏത് മീനായാലും നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് മീൻ റോസ്റ്റാണ് അപ്പോൾ നമുക്കിനി ഇത് നന്നായി അരപ്പ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണേ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് മാറ്റുവാണെന്നിട്ടിത് ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് നമുക്ക് സമയമുള്ള പോലെ വെക്കാം ഇനി റെസ്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് നേരെ ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാനിത് എനിക്ക് ടൈമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം നമ്മൾ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് കയറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോ അര മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട നമുക്ക് ഇതിന് റോസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ഓയിൽ നന്നായി ചൂടായി തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് ഓരോ മീനും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നാല് മീനേ ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കുവാണ് നാലെണ്ണം മാത്രമേ ഇപ്പം ചെയ്തെടുക്കുന്നുള്ളൂ നമ്മുടെ മീൻ്റെ ഒരു സൈഡ് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇതൊരു ഒന്നര മിനിറ്റ് ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പൊട്ടിപ്പോവാണ്ട് നല്ല സൂക്ഷ്മമായി തന്നെ മറിച്ചിടാം നമുക്കപ്പോൾ ആ മീനിൻ്റെ ആ ഇത് നല്ലപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ടും പൊട്ടിപ്പോവാതെ മറിച്ചിട്ടാൽ മതി അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ഒന്നര മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഇപ്പോൾ കൂട്ടിയിടാം മറിച്ചിട്ടാലും ഒന്ന് ഫ്ലെയിം കൂട്ടിയിടാം എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീനൊക്കെ അപ്പം അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം മീനെടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഒരു സവാള നീളത്തിൽ നീളത്തിലരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് നീളത്തിൽ നീളത്തിലരുന്നിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അത് തന്നെ മതി മതിന് കൂടുതലൊഴിക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇതൊരു രണ്ട് പച്ചമുളക് ഉണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അപ്പം അതുവരെ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സവാള അപ്പം അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നേക്കുന്ന നിങ്ങൾക്ക് കാണുമല്ലോ അപ്പം ഇതിലോട്ട് ഞാനൊരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മളപ്പോൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ആക്കി നോക്കാം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടാവും നമുക്കപ്പോൾ ഇനി ഇതിലോട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നാല് മീനാണ് അതിനുള്ള സവാളയൊക്കെ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മീനിൻ്റെ അളവ് കൂട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കൂട്ടാം അതുപോലെ തന്നെ ചേർക്കുന്ന പൊടികളും അതിനനുസരിച്ച് കൂട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറണവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ മുളക് എരിവ് ഒത്തിരി അത്യാവശ്യം കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്താണ് കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻ ഓരോന്നായിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മീൻ ഉടഞ്ഞു പോകാണ്ട് പൊട്ടിപ്പോകാണ്ടൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മീൻ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി അടച്ച് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ അപ്പോൾ അടച്ച് മൂടി വെച്ചപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പറയാൻ വിട്ടുപോയി വീഡിയോയിൽ കാണിക്കാൻ മറന്നു മറന്നുപോയതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടച്ച് മൂടി വെച്ച് വേവിച്ചത് അപ്പം ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റാണ് ഞാൻ വെച്ചത് അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി കൊടുക്കാം നമ്മുടെ അപ്പോൾ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇതൊന്ന് വേപ്പിലിട്ടാനും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മൂണിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാഴലേലും ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും കാണിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിമിൻ ഫ്രൈ റോസ്റ്റ് അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ